തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റി വെക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലും അതിന് വൗച്ചർ ഉണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക ഓ തന്നേക്കാം. ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്. എന്നും ഒരു അരയോളമ്പ സാമ്പാറ് മൂന്ന് കൂട്ടം തൊലിഞ്ഞ കറിയും, അതിന് ഇത്രയും തുക വേണോ? അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് വല്ലപ്പോഴും ഇത്തിരി ചിക്കൻ ഇല്ലാതെ പറ്റില്ല. അൽശേഷൻ ഇറച്ചി വാങ്ങുന്ന കാര്യം പരിഗണനയിലുണ്ട്, കൂടുതൽ മാസം കാര്യം പരിഗണിക്കാം. കുറച്ച് പണം വേണ്ടി വരും. വെളിച്ചെണ്ണ മില്ലിലെ മെഷീൻ കേടായിരിക്കുക, ടെക്നീഷ്യന്മാർ കോഴിക്കോട് നിന്ന് എത്തും, ഏർപ്പാടാക്കിയിട്ടുണ്ട്. മെഷീൻ കേടായതാണോ കേടാക്കിയതാണോ, എന്തായാലും അതിന്റെ പേരിൽ കുറെ വെട്ടി വീഴുകല്ലോ. ഹലോ, ആ രഹസ്യം ഇങ്ങോട്ട് വെച്ചേട്ടെ. ഞാനും ഒന്ന് നോക്കട്ടെ, ഇവിടെ എത്ര പണം വരവുണ്ട്, ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു, എത്ര ചോർച്ചയുണ്ട് ഒക്കെ എനിക്കൊന്നും അറിയണല്ലോ. ഒക്കെ അറിയേണ്ടവർ അറിഞ്ഞാ മതി. രാമനാഥ, എന്നെ കൊണ്ട് ഒരു ശല്യവും തനിക്കുണ്ടാവില്ല. പിന്നെ സത്യം പറയാലോ, ശീലിച്ചു വന്ന ചിട്ടകളിൽ നിന്നും പെട്ടെന്ന് വിട്ടുമാറാനൊരു ബുദ്ധിമുട്ട്. വല്ലപ്പോഴും ഓരോ സിഗരറ്റ്, രണ്ട് സ്മോള്, കുറച്ച് ചിക്കൻ, ഇതിനൊക്കെ പണം വേണമല്ലോ. അത് വേണം. വൗച്ചർ എഴുതി പണം കൊടുക്കാൻ വകുപ്പുണ്ടല്ലോ. 250 രൂപ രാമനാഥൻ എനിക്ക് തന്നാൽ 500 റുപ്യയുടെ വൗച്ചർ എഴുതി ഞാൻ ഒപ്പിട്ട് അങ്ങോട്ട് തരാം. എങ്ങനെയുണ്ട്? അതായത് 50-50. ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് പോരണ്ടായിരുന്നു, നേരെ ഡൽഹിയിലോട്ട് പോയാ മതിയായിരുന്നു. രാജ്യം ഭരിക്കാൻ പറ്റിയ തലച്ചോറ്. സാറേ എഴുന്നേക്കണം, എഴുന്നേക്കണം സാറേ. പിന്നെ തോളിലിരുന്നുകൊണ്ട് ചെവിയടിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നടക്കില്ല. നയാ പൈസ കിട്ടുമെന്ന് കരുതണ്ട, ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട മുതലാണെന്ന് കൂട്ടിക്കോ. അത് ചോർത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. സാർ പോണം. നിന്റെ അനുവാദമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കിവിടെ കുറെ പണിയുണ്ട്, ശല്യപ്പെടുത്തരുത് സാർ. ഞാനൊരു മര്യാദക്കാരനാണ്, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും, പിന്നെ മോക്കോ അടച്ചാ തല്ല്. അല്ല, സാറിന് തല്ലുന്നല്ല, എന്നാലും രക്തം തിളച്ചാ തല്ലി പോവും. അതൊരു ദുശീലായി പോയി, പ്രായത്തിന്റെ കുഴപ്പമാണേ. നീ എന്നെ കളിയാക്കുക? അല്ല, കാര്യമായിട്ട് ആക്കിയതാ. അപ്പൊ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ, ഈ ശത്രു പറയുന്നത് നിന്നെ ഇവിടെ വാഴാൻ ഞാൻ അനുവദിക്കില്ല. പിന്നെ അന്ന് ശംഖുമാവനെ തല്ലിയ വകയിൽ ഒരു കടം ബാക്കിയുണ്ട്, അത് ഞാൻ സമയമാകുമ്പോ തന്നോളാം. നിങ്ങൾക്ക് ലിഫ്റ്റി കയറുന്നത് പേടിയല്ലേ? കണ്ടില്ലേ എങ്ങനെ മനസ്സിലാക്കിയെന്ന്? മിസ്റ്റർ പെർഫെക്റ്റ്, കുറച്ച് ഡിഫെക്ട്. എനിവേ, നിങ്ങളിപ്പോ ഒരു ടീം ലീഡറെ കിട്ടുന്നത് വിത്ത് സ്മോൾ ഡിഫെക്ട്. ഐ ആം വെരി ലക്കി. ഹലോ, ഞാൻ ഇത്ര പുകഴ്ത്തിയിട്ടും ഒരു ചെറിയ റിയാക്ഷൻ പോലും ഇല്ലേ?